അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ഷോയെക്കുറിച്ച് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇനിയും വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ജാസ്മിൻ വിജയിച്ചേക്കാം, അതല്ല ജിൻഡോ ആയിരിക്കാം എന്നിങ്ങനെ പലതരം പ്രവചനങ്ങളാണ് നടക്കുന്നത്. ഈ ചർച്ചകൾക്കിടയിൽ ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാവുന്നത്. ജാസ്മിനേക്കാളും എന്തുകൊണ്ടും വിജയിക്കാൻ യോഗ്യത ജിൻഡോയ്ക്കുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിജയിക്കണമെന്ന് പറയുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. തെറ്റുകൾ തിരുത്തപ്പെടാൻ ഉള്ളതാണ്, തിരുത്തപ്പെടുമ്പോൾ നിങ്ങൾ വലിയവനാകുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജിൻഡോയെ ആദ്യം കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അയാൾ ശബ്ദമിട്ട് വഴക്കുണ്ടാക്കുന്നില്ല, ഉണ്ടാക്കിയാൽ തർക്കിച്ച് പരിചയമില്ലാത്തതിനാൽ വാക്കുകൾ പെട്ടെന്ന് കിട്ടുന്നുമില്ല. ആദ്യ ആഴ്ചയിൽ തന്നെ മണ്ടൻ നുണയൻ എന്ന ടാഗ് കിട്ടിയപ്പോൾ ഒരു പരിധിവരെ ആ മനുഷ്യൻ തകർന്നു. അതേ ദിവസം തന്നെ അയാളിലെ ഗെയിമർ ഉണർന്നു. നെക്സ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് ആയപ്പോഴേക്കും ഹ്യൂജ് ഫാൻ ബേസ് ജിൻഡോ ഉണ്ടാക്കി. ഒരുപാട് ആർമികൾ വന്ന് പച്ച മനുഷ്യൻ എന്ന ഓമന പേരും നൽകി. നെക്സ്റ്റ് വീക്ക് ജിൻഡോ ഗെയിം ചേഞ്ച് ചെയ്തു, കുറച്ചുകൂടി അഗ്രസീവായി, വഴക്കുകൾ കൂടി. തോൽപ്പിക്കാൻ നിന്നവർക്കിടയിൽ അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നിന്നു. പ്രേക്ഷകർ വീണ്ടും കൺഫ്യൂഷനിലായി, സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന്. കൂട്ടത്തിൽ ജാസ്മിന്റെ PR ദിയാസന ജിൻഡോയ്ക്കെതിരെ പുറത്ത് ഫേക്ക് അലിഗേഷൻസ് ഇറക്കി തുടങ്ങി. ജിൻഡോ അകത്തും പുറത്തും ഒറ്റപ്പെട്ട നിമിഷങ്ങൾ. അമ്മയോടുള്ള അഗാധമായ സ്നേഹം അയാളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഗബ്രി ജാസ്മിൻ ജിൻഡോ 18+ ടാഗിൽ വാർണിംഗ് കിട്ടിയപ്പോൾ ജിൻഡോ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടത് ഈ ജിൻഡോയല്ല എന്ന്. അന്ന് തൊട്ട് നമ്മൾ കണ്ട തെറ്റുകൾ ഉണ്ടായെങ്കിൽ അത് തിരുത്തി മുന്നേറുന്ന ജിൻഡോയാണ്. ഫൺ, എൻ്റർടൈൻമെൻറ്റ്, ഫിസിക്കൽ ടാസ്ക്, ഒരു സുഹൃത്തിനെയും സഹോദരനെയും ഗെയിമറിനെയും പോലെ ജിൻഡോ എല്ലാ തരത്തിലും സ്വീകരിച്ചു തുടങ്ങി. കുറ്റം പറഞ്ഞാലും ജിൻഡപ്പനോട് എല്ലാവർക്കും ഒരിഷ്ടമാണ്. എത്രയോ അമ്മമാർ ജിൻഡോ ജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. എത്ര യുവാക്കൾ ജിൻഡോയെപ്പോലെ ബോഡി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ഇൻസ്പിറേഷനാണ് ജിൻഡോ. പൂജ്യത്തിൽ നിന്നുമുള്ള ഓട്ടമാണ്. നമ്മൾ കണ്ട ആ ഫയർ ബിഗ് ബോസ് ടൈറ്റിലും ചെയ്യും വരെ ജിൻഡോയിൽ ഉണ്ടാകുമെന്നും ആരാധകൻ പറയുന്നു. ഓരോ വീക്കിലെയും എപ്പിസോഡുകൾ നോക്കിയാൽ ജിൻഡോയുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു എന്നാണ് ആരാധകൻ പറയുന്നത്. ജിൻഡോയ്ക്ക് മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയുന്ന കാര്യം 100% പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് ക്രൂ ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് മാക്സിമം കുറയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പല ഹോട്ട്സ്റ്റാർ പോളിലും അദ്ദേഹത്തിന് പേര് കാണുന്നില്ല. ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ പുറത്തുള്ള കാര്യം മറന്നു പോകരുത്. ഇനിയും നിങ്ങൾ കാണിച്ചില്ലെങ്കിലും ഒരിക്കലും ആരും അദ്ദേഹത്തെ മറക്കില്ല എന്നും ജനങ്ങളുടെ മനസ്സിൽ ആ പേര് നിറഞ്ഞു തന്നെ കാണുമെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്.